നമസ്കാരം എല്ലാവർക്കും മലയാളി ടി വിയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിലും ഇതേ വീഡിയോ തന്നെ ചെയ്തിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 3-ലെ രണ്ടാം റൗണ്ട് എലിമിനേഷൻ നടക്കുമ്പോൾ ഈ വീക്കിൽ ആരൊക്കെയാണ് എവിക്റ്റഡ് ആവാൻ പോകുന്നത് ആരൊക്കെയാണ് സേവ് ആവാൻ പോകുന്നതെന്ന് നമ്മൾ അറിയാൻ പോവുകയാണ് കഴിഞ്ഞ വീക്കിലും നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെയായിരുന്നു എവിക്ഷൻ പ്രൊസീജിയേഴ്സ് നടന്നത് അപ്പം ഈ വീക്കിൽ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് 7-ം സ്ഥാനത്ത് നിന്നും 1-ാം സ്ഥാനം വരെ വോട്ടിംഗ് അൺഒഫീഷ്യൽ പോൾസാണ് നിരവധി അൺഒഫീഷ്യൽ പോൾസ് പരിശോധിച്ചതിന് ശേഷമാണ് ഈ വോട്ടിംഗ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം സെയിം ആണ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് അൺഒഫീഷ്യലും വരാറുള്ളത് വോട്ടിംഗിൽ ഇപ്പോൾ 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മിഷേൽ ആൻഡ് ഡാനിയലാണ് നമുക്കറിയാം മിഷേൽ എന്ന് പറയുന്നത് ഇവർ വന്ന രണ്ട് ദിവസം അവിടെ വലിയൊരു ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അങ്ങ് ലൈംലൈറ്റിൽ നിന്നിരുന്ന കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ പോലും പിന്നീട് വരുന്ന ദിവസങ്ങളിൽ വളരെ കുറഞ്ഞ സ്ക്രീൻ സ്പേസും പെർഫോമൻസ് വൈസൊക്കെ വളരെ പിന്നിലായിരുന്നു മിഷേൽ എന്ന കണ്ടസ്റ്റൻ്റ് അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ 7-ാം സ്ഥാനത്താണ് ഈ ഒരു വീക്കിൽ നമ്മുടെ മിഷേൽ ആൻഡ് ഡാനിയൽ നിൽക്കുന്നത് 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആദ്യവും ഇപ്പോഴും പക്ഷേ 1-2 വീക്കുകളിലായിട്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ നിലപാടുകളും ചിലരോടുള്ള ഒപ്പം ചേർന്ന് മാത്രമുള്ള തരത്തിലുള്ള മത്സരവും ഒക്കെ തന്നെ പല പ്രേക്ഷകരിലും നെഗറ്റീവ് ഇമേജാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ വീക്കിൽ കിട്ടിയ അത്രയും ഒരു വോട്ടിംഗ് ഇത്തവണ ഭാഗ്യലക്ഷ്മിക്ക് നേടാൻ സാധിച്ചിട്ടില്ല 6-ാം സ്ഥാനത്താണ് ഭാഗ്യലക്ഷ്മി വോട്ടിങ്ങിൽ ഇപ്പം നിൽക്കുന്നത് അടുത്തത് സായി വിഷ്ണുവാണ് സായി വിഷ്ണുവും ഭാഗ്യലക്ഷ്മിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല ചില ബോളുകളിൽ സായി വിഷ്ണുവാണ് ഭാഗ്യലക്ഷ്മിയേക്കാൾ താഴെ നിൽക്കുന്നത് സായി സ്ട്രോങ് മത്സരാർത്ഥിയാണെന്ന് ഞാൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞതാണ് പക്ഷേ സായിയുടെ കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസ് വളരെയധികം നെഗറ്റിവിറ്റിയാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത് ബഹുമാനമില്ലാത്ത സംസാര രീതിയും വാക്കുകളുടെ ഉപയോഗവും ഒക്കെ തന്നെ സായിക്ക് വളരെ ഒരു നെഗറ്റീവ് ഇമേജാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ സജ്ന ഫിറോസ് ആണ് എല്ലാവരും മത്സരം തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഇവർ പെട്ടെന്ന് തന്നെ പുറത്തു പോകുന്നു പക്ഷേ അങ്ങനെയല്ല ബിഗ് ബോസ് ഇത്രയും അധികം കൊഴുക്കാനും ഇത്രയും കോണ്ടൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾ എന്ന നിലയിൽ പലരും അത് മനസ്സിലാക്കി ഇവർക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു നല്ല വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സജ്ന ഫിറോസിന് അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു എവിക്ഷനിൽ ഇവരുണ്ടാവില്ല ഇവർ സേഫ് ആയിട്ടാണ് ഇരിക്കാനാണ് സാധ്യത പിന്നീട് അനു കൃഷ്ണനാണ് അനൂപ് കൃഷ്ണൻ ഒരു സീരിയൽ ആക്ടറാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫാൻസ് അനൂപ് കൃഷ്ണൻ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് അനൂപ് കൃഷ്ണൻ്റെ ഗെയിമിൽ ഒന്ന് ഓവർ ഷോ ഓഫ് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിലും അത് മനസ്സിലാക്കി പിന്നെയും നല്ല രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് അനൂപ് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അനൂപിനും നല്ല ഒരു ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് 3-ാം സ്ഥാനത്ത് വോട്ടിങ്ങിൽ വരാൻ അനൂപിന് സാധിക്കുന്നുണ്ട് 2-ാം സ്ഥാനത്ത് സൂര്യ മേനോനാണ് അതിലുള്ളവർ തന്നെ വീ കണ്ടസ്റ്റൻ്റ് എന്ന് സൂര്യയെ പറയുമ്പോഴും ആ പറയുന്നവരിലൊക്കെ കാട്ടിലും മുന്നിൽ സൂര്യ വോട്ടിങ്ങൾ നിൽക്കുന്നുണ്ട് പല പ്രേക്ഷകരെയും എന്താ പ്രീതി പിടിച്ചു പറ്റാൻ സൂര്യയുടെ പെർഫോമൻസിന് സാധിക്കുന്നുണ്ട് സൂര്യയുടെ നിഷ്കളങ്കത്വം നിറഞ്ഞ പെർഫോമൻസ് ചിലർ വീക്കെന്ന് കരുതുന്നുണ്ടെങ്കിലും പലരും സൂര്യ ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് സൂര്യയ്ക്ക് ഈ ഒരു വീക്കിൽ ഇത്രയും അധികം വോട്ട് ലഭിച്ചിട്ടുള്ളത് 1-ാം സ്ഥാനത്ത് കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ ഡിംപൽ ഫാലാണ് നിൽക്കുന്നത് ഡിംപൽ ഫാൽ ഒരു വ്യക്തിത്വം കൊണ്ടും നിലപാടുകൾ കൊണ്ടും ബിഗ് ബോസ് ഹൗസിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് അധികം ഗ്രൂപ്പ് ഇസത്തിലൊന്നും ഇൻവോൾവ് ആവാതെ ഏതൊരു കാര്യത്തിലും തൻ്റെ സ്റ്റാൻഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഡിംപിളിനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാം ചിലയിടങ്ങളിൽ ഇമോഷണലി വീക്കായി പോകുന്നെങ്കിലും നിലപാടുകൾ കൊണ്ട് തിരിച്ച് തൻ്റെ സ്ഥാനം നിലനിർത്താൻ ഡിംപിളിന് കഴിയുന്നുണ്ട് വോട്ടിംഗ് നല്ല രീതിയിൽ ഡിംപിളിന് ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വീക്കിലെ കണക്കുകൾ അനുസരിച്ച് ഒരാളെ പുറത്തു പോകുന്നുള്ളൂ എങ്കിൽ മിഷേൽ ആൻഡ് ഡാനിയൽ പോകാനാണ് കൂടുതൽ സാധ്യത ഇനി അങ്ങനെയല്ല ആളുകൾ ഇപ്പോൾ തന്നെ കൂടുതലാണ് ഒന്നിലധികം എവിക്ഷൻസ് ഉണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി സായി എന്നിവരാണ് അതിന് പുറകിൽ നിൽക്കുന്നത് അപ്പം മിഷേലാണ് പോകാൻ ഏറ്റവും സാധ്യത ഇനി ഒരു എവിക്ഷൻ കൂടി ഉണ്ടെങ്കിൽ അതിനൊപ്പം സായിയോ ഭാഗ്യലക്ഷ്മിയോ കൂടി ആവാം അപ്പോൾ ഇതാണ് ഈ അൺഒഫീഷ്യൽ പോളിലെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിലും ഏകദേശം ആ അവിടെ വോട്ട് ചെയ്യുന്നവർ തന്നെയാണ് മാറി മാറി അൺഒഫീഷ്യലിൽ വോട്ട് ചെയ്തത് അൺഒഫീഷ്യൽ എന്ന് പറയുമ്പം ഹോട്ട്സ്റ്റാറിലെ റിസൾട്ട്സ് അവർ പുറത്തുവിടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് അൺഒഫീഷ്യൽ പോൾസ് അപ്പോൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് റിസൾട്ട്സ് അറിയണം ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഒഫീഷ്യൽ പോൾസ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീക്കിലെ പോലെ തന്നെ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ സത്യമായിട്ട് വരട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾ വോട്ടിംഗ് നിലയിൽ അറിഞ്ഞു ഇപ്പോൾ ഈ വോട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് വളരെ താഴെയാണെങ്കിൽ അവരെ വോട്ട് ചെയ്ത് സേഫ് ആക്കാം നിങ്ങൾ ഹോട്ട്സ്റ്റാറിലൂടെ തന്നെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു സോ മച്ച്